ഹായ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇന്നത്തെ പുതിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് 4875 രൂപ. അല്ല, ഗോൾഡ് മൂവി റിവ്യൂ. അതിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ അടിയാവും തോന്നുന്നു എനിക്ക്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വ്യാഴാഴ്ച അതുകൊണ്ട് സിനിമ കണ്ട സ്ഥിതിക്കും, നമ്മുടെ സമയം കളഞ്ഞ് പണി വിട്ട് സിനിമയ്ക്ക് പോയ സ്ഥിതിക്കും ഞാൻ റിവ്യൂ പറയണമല്ലോ. അതുകൊണ്ട് പറയാം, ഗോൾഡ് മൂവി, എ അൽഫോൺസ് പുത്രൻ മാജിക്, ക്ലീൻ മാജിക് എന്ന് തന്നെ പറയാം. നേരം കണ്ടും പ്രേമം കൊണ്ടും ഗോൾഡ് കാണാൻ പോയാൽ വെള്ളിയായി മാറും, പറഞ്ഞേക്കാം. കാണാ 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 ഒന്നും കാണാം. പക്ഷേ ഈ നേരം സിനിമയും അതേപോലെ പ്രേമം സിനിമയും വെച്ച് ഗോൾഡ് കാണാൻ പോയാൽ അൽഫോൺസ് പുത്രൻ നമ്മളെ പറ്റിക്കും, ക്ലീനായി പറ്റിച്ചു. പണം കുഴപ്പമില്ല, കാണാൻ കണ്ടിരിക്കാം. പക്ഷേ ഈ ഗോൾഡ് സിനിമയിൽ നയൻതാര എന്തിനായിരുന്നു എന്നാണ് എനിക്ക് പടം കണ്ട് പിടികിട്ടതായത്. വന്നു കുറച്ച് നേരം എന്തൊക്കെയോ സീൻസ് പറയില്ല, കുറച്ച് സീൻസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, പോയി കഴിഞ്ഞു. പിന്നെ പുള്ളിക്കാരനെ കണ്ടല്ലേ എവിടെയും. അതേപോലെ ഒരു എന്ത് കുറേ ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസുകൾ, ഒരുപാട് വലിയ വലിയ സാന്ത്വനിക്കൽ വലിയൊരു കാസ് അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞെടുത്ത് പറയാൻ പറ്റിയ ആൾക്കാർ ബാബുരാജ്, ലാലുരാജ്, പുള്ളിക്ക് രണ്ട് പേരിൻ്റെ അഭിനയം, കോമ്പിനേഷൻ, സീൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നായിരുന്നു. പറഞ്ഞെടുത്ത് പറയാൻ പറ്റാത്ത ഒരു അഭിനയം. അവർ രണ്ടുമൂന്ന് സീക്വൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പണം ഓൾമോസ്റ്റ് അവർ തന്നെ കൊണ്ടുപോയി. പൃഥ്വിരാജു നയൻതാര കാണലാം, ഫാമിലി ആയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പോയി സിനിമ കണ്ട് ചാടി പടം കണ്ട് ഇറങ്ങിയിട്ട് വന്നു. റിവ്യൂ പറയാലോ, ഒരു 10-20 എടുത്ത് പറയാൻ പറ്റിയ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയായിരുന്നു ഇതിൽ ലൈനായിട്ട്. പറ്റേ പറയാം, ലാലു ലക്സ്, ബാബുരാജ്, അജ്മൽ, അമീർ, റോഷൻ, മാത്യു, വിനയ് ഫോർട്ട് കുഴപ്പമില്ല. കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാൻ്റെ അഭിനയവും കാര്യങ്ങളും, ആ ഒരു വന്നു പോകുന്ന സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ശമ്മിത്തനെ, ഉമ്മോ എന്താ പുള്ളിക്കാൻ്റെ അഭിനയം, എന്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സീൻസ് പറയുന്നില്ല, പടം എന്തായാലും നിങ്ങളിപ്പോൾ പടം കാണും. പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഫാൻസായാലും അൽഫോൺസ് പുത്രൻ ഫാൻസായാലും എന്തായാലും പോയി പടം ഒരു പടം കാണി. നന്നായിട്ട് പടം വലുതായിട്ടൊന്നും പറയണം. പക്ഷേ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ആയിട്ട് എടുത്ത് പറയാൻ പറ്റിയ കുറച്ച് കുറച്ച് ലാഗ് അവിടെ അവിടെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല, കാണാം, കണ്ടിരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ്. പിന്നെ പൃഥ്വിരാജ് അമ്മ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മല്ലിക സുകുമാരൻ, സുധീഷ്, ജഗദീഷ്, ജസ്റ്റിൻ ബീബിൻ, ഇടവേള ബാബു, അൽതാഫ് സലീം, സൈജു കുറുപ്പ്, സാബു, അബൂ സലീം, അങ്ങനെ ഒരുപാട് വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. പക്ഷേ എന്തിനാണ് ഇത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കൊണ്ടുപോയി ഇറക്കി ഈ പടത്തിന്? എനിക്ക് ഇത്രത്തോളം ലാഗടിച്ച് കൊന്നു എന്നാണ് എനിക്കറിയാത്തത്. അമ്മാതിരി പടമായിരുന്നു ശരിക്കും പറയാൻ പറ്റിയ എനിക്ക്. പടം കാണി എന്തായാലും എനിക്ക് എത്ര പറയാനുള്ളൂ. പടം കണ്ടിരിക്കുക എന്തായാലും. അത്യാവശ്യം ഒരു ലാഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. വലിയ ഹൈപ്പായിട്ട് വരുന്ന പൃഥ്വിരാജ് അൽഫോൺസ് പുത്രൻ മൂവിയാണ്. ആ ഒരു ഹൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ നോർമലായി തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാവും.